ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ KBG42. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലിപ്പർ ക്ലച്ചുകളെ കുറിച്ചിട്ടാണ്. ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് സ്ലിപ്പർ ക്ലച്ച് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലേറ്റ് ക്ലച്ചിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ലിപ്പർ ക്ലച്ചിന്റെ വീഡിയോ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അനുസരിച്ച് ഞാൻ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, വാഹനം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് ഗിയർ ബോക്സിനകത്തേക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ ഏത് ഗിയർ ആണോ സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ സ്പീഡിലായിരിക്കും വാഹനം മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫോർത്ത് ഗിയറോ ഫിഫ്ത് ഗിയറോ തേർഡ് ഗിയറോ ഏതോ ആയിക്കോട്ടെ. ഇനി ഗിയർ ബോക്സിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിനകത്തെ ഓരോ ഗിയറുകളും വ്യത്യസ്തമായ സ്പീഡുകളിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അതായത് ഫസ്റ്റ് ഗിയർ ഏറ്റവും വലിയ ഗിയറാണ്, ഇനി ഫിഫ്ത് ഗിയർ ആയിരിക്കും ഏറ്റവും ചെറിയ ഗിയർ. ഫസ്റ്റ് ഗിയറിന് സ്പീഡ് കുറവും ഫിഫ്ത് ഗിയറിന് ഏറ്റവും സ്പീഡ് കൂടുതലുമായിരിക്കും. അപ്പൊ ഈ ഒരു പാറ്റേണിലാണ് ഫസ്റ്റ് മുതൽ ഫിഫ്ത് വരെയുള്ള ഗിയറുകൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഹനം ഏത് സ്പീഡിൽ റൺ ചെയ്യുകയാണെങ്കിലും ഗിയർ ബോക്സിനകത്തെ ഓരോ ഗിയറുകൾക്കും വ്യത്യസ്തമായ സ്പീഡുകളിലാണ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ഒരു കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. നമ്മളൊരു ബൈക്ക് ഫിഫ്ത് ഗിയറിന്റെ സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗിയർ ബോക്സിനകത്തെ ഫിഫ്ത് ഗിയറും വീലും ആയിരിക്കും കോൺടാക്റ്റിൽ വന്നിരിക്കുന്നത്. ഫിഫ്ത് ഗിയറിന്റെ സ്പീഡിൽ വീല് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എഞ്ചിന്റെ RPM ഒരു 7000 RPM ആണെന്നും സങ്കല്പിക്കുക. ഇനി വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സം വന്നതിന്റെ ഫലമായിട്ട് നമുക്ക് പെട്ടെന്ന് വാഹനത്തിന്റെ വേഗത കുറയ്ക്കണം. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും അതോടൊപ്പം തന്നെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫിഫ്ത് ഗിയറിൽ നിന്നും തേർഡ് ഗിയറിലേക്കായിരിക്കും നമ്മൾ ഉടനടി ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ ഗിയർ ബോക്സിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, വാഹനത്തിന്റെ വീല് ഇപ്പോൾ ഫിഫ്ത് ഗിയറിന്റെ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫിഫ്ത് ഗിയറും അതേ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി തേർഡ് ഗിയർ എന്ന് പറയുന്നത് ഫിഫ്ത് ഗിയറിനേക്കാളും കുറഞ്ഞ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഗിയറാണ്. അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞ വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ തേർഡ് ഗിയറിലേക്ക് വീലിനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ വീലിന്റെ കൂടിയ വേഗത ഇവിടെ വീലിൽ നിന്നും തേർഡ് ഗിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കൊടുക്കും. ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, 7000 RPM ഇരുന്ന എഞ്ചിന്റെ RPM കൊണ്ടാണ് ഈ തേർഡ് ഗിയർ ഒരു കുറഞ്ഞ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീലുമായി തേർഡ് ഗിയറിനെ ലോക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് കൂടിയ സ്പീഡായിട്ടുള്ള വീലിന്റെ സ്പീഡ് ഈ തേർഡ് ഗിയറിന്റെ കുറഞ്ഞ സ്പീഡിനെ സ്പീഡ് കൂട്ടാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഈ കൂടിയ സ്പീഡ് എഞ്ചിന്റെ RPM ഷൂട്ട് ചെയ്യുന്നതിനും കാരണമാകും. അപ്പൊ അങ്ങനെ 7000 RPM റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എഞ്ചിൻ ഒരു 8000 or 10000 RPM എത്താനായിട്ട് ഇടയാകുന്നു. അപ്പൊ ഇതൊരു റെഡ് ലൈനിലേക്ക് പോകുന്നത് നമുക്ക് ആ ടാക്കോമീറ്റർ നോക്കിക്കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കും. അതായത് എഞ്ചിൻ ഇപ്പോൾ ഒരു ഡേഞ്ചറസ് വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എഞ്ചിന് മെക്കാനിക്കൽ ഡാമേജ് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു RPM ആണ് ഈ കൂടിയ RPM എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വീലിൽ നിന്നുള്ള RPM ഗിയർ ബോക്സ് വഴി എഞ്ചിനെ ഓവർഷൂട്ട് ചെയ്യുന്നതിനെയാണ് ബാക്ക് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കൂടിയ സ്പീഡിൽ നിന്നും പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഒരു കുറഞ്ഞ സ്പീഡിലേക്ക് വരുമ്പോൾ എഞ്ചിന്റെ RPM ഷൂട്ട് ചെയ്യുന്നു. ഇത് എഞ്ചിന്റെ മെക്കാനിക്കൽ ഡാമേജിന് കാരണമാകുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൂടിയ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഫിഫ്ത് ഗിയറിന്റെ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീലിനെ തേർഡ് ഗിയറുമായി എൻഗേജ് ചെയ്യുമ്പോൾ ഈ വീലിന്റെ സ്പീഡ് പെട്ടെന്ന് കുറയാനായിട്ടും കാരണമാകുന്നു. അപ്പോൾ അത്തരത്തിൽ സ്പീഡ് പെട്ടെന്ന് കുറയുമ്പോൾ വീല് സ്കിഡ് ചെയ്ത് വാഹനം മറിയാനായിട്ടുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ബാക്ക് ടോർക്ക്, അതേപോലെ തന്നെ വീലിന്റെ സ്ലിപ്പേജ്, ഇവയെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ടാണ് സ്ലിപ്പർ ക്ലച്ചുകൾ ഉപയോഗിക്കുന്നത്. ഒരു സ്ലിപ്പർ ക്ലച്ചിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഒരു സൈക്കിളിലുള്ള വൺ വേ ക്ലച്ച്, അതായത് ഫ്രീ വീലിനോട് സാദൃശ്യമുള്ളതാണ്. നമ്മൾ പെഡലിൽ ചവിട്ടുന്ന റൊട്ടേഷൻ നമുക്ക് ചെയിൻ വഴി ബാക്കിലെ സ്പ്രോക്കറ്റിലേക്ക് ലഭിക്കുകയും അത് വീലിന്റെ റൊട്ടേഷന് കാരണമാകുകയും ചെയ്യും. എന്നാൽ നമ്മൾ പെഡല് ബാക്ക് സൈഡിലേക്ക് ചവിട്ടുകയോ അല്ലെങ്കിൽ പെഡല് റെസ്റ്റ് പൊസിഷനിൽ നമ്മൾ ചവിട്ടാതെ നിർത്തുകയോ ചെയ്യുമ്പോൾ ഈ വീലിന്റെ റൊട്ടേഷൻ തിരിച്ച് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരികയോ നമ്മുടെ പെഡലിനെ റൊട്ടേറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഒരു സ്ലിപ്പർ ക്ലച്ച് ഉള്ള ബൈക്കിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈക്കുകളിൽ നമ്മൾ പെഡലിന് പകരം അവിടെ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് ബാക്കിലേക്ക് വന്ന് വീലിനെ റൊട്ടേറ്റ് ചെയ്യുകയും എന്നാൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിലോ ഈ വീലിൽ നിന്നുള്ള ഡ്രൈവ് തിരിച്ച് ഫ്രണ്ടിലേക്ക് വന്ന് എഞ്ചിനെ റൺ ചെയ്യിക്കുന്ന ഒരു കണ്ടീഷനിലേക്കോ വരുന്നില്ല. അടുത്തതായി ഒരു സ്ലിപ്പർ ക്ലച്ചിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നതാണ് ഒരു സാധാരണ
ക്ലച്ചിൻ്റെയും സ്ലിപ്പർ ക്ലച്ചിൻ്റെയും ഹബും പ്രഷർ പ്ലേറ്റും. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി സ്ലിപ്പർ ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിലും ക്ലച്ച് ഹബിലും പ്രത്യേക ഷേപ്പുകളിലായി റാമ്പുകൾ നൽകിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ റാമ്പുകളുടെ സഹായത്താലാണ് സ്ലിപ്പർ ക്ലച്ച് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം പ്രഷർ പ്ലേറ്റിന്റെ സഹായത്താൽ ക്ലച്ച് ഡിസ്കുകളെ ഫ്ലൈ വീലിലേക്ക് അമർത്തി പ്രസ് ചെയ്ത് പിടിക്കുക. ആ രീതിയിലാണ് ഫ്ലൈ വീലിൽ നിന്നുള്ള റൊട്ടേഷൻ ക്ലച്ച് ഡിസ്കുകളിലേക്ക് വരുന്നതും അവിടെ നിന്ന് ക്ലച്ച് ഹബ്ബ് റൊട്ടേറ്റ് ചെയ്ത് ക്ലച്ച് ഷാഫ്റ്റ് വഴി ഗിയർ ബോക്സിലേക്ക് ഡ്രൈവ് പോകുന്നതും. എന്നാൽ സ്ലിപ്പർ ക്ലച്ചുകളുടെ ക്ലച്ച് ഹബിന്റെയും പ്രഷർ പ്ലേറ്റിന്റെയും ഭാഗങ്ങളിലായി റാമ്പുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇപ്പൊ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള ഭാഗത്തിനെയാണ് റാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ റാമ്പുകൾ വഴിയാണ് ഇവിടെ പ്രഷർ പ്ലേറ്റും ഹബും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. രണ്ട് തരം റാമ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് കൂടുതൽ എൻഗേജ് ചെയ്യുന്നതിനുള്ള റാമ്പും ഒന്ന് ഡിസെൻഗേജ് ചെയ്യുന്നതിനുള്ള റാമ്പും. അതായത് എഞ്ചിന്റെ ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ക്ലച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻഗേജ് ചെയ്യുന്ന റാമ്പ് ഈ പ്രഷർ പ്ലേറ്റുകളെ ഒന്നും കൂടി പ്രസ് ചെയ്ത് എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് പൂർണ്ണമായിട്ടും വീലിലേക്ക് സ്ലിപ്പ് കൂടാതെ എത്തിക്കുന്നതിന് സഹായിക്കുന്നു. എന്നാൽ ഡിസെൻഗേജ്മെന്റിന് സഹായിക്കുന്ന റാമ്പുകൾ വർക്ക് ചെയ്യുന്നത് സഡൻ ഡൗൺ ഷിഫ്റ്റിംഗിന്റെ ടൈമിലാണ്. അതായത് നമ്മൾ വാഹനം ഒരു ഫിഫ്ത് ഗിയറിൽ നിന്നും സഡൻ ആയിട്ട് തേർഡ് ഗിയറിലേക്കോ മറ്റോ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ കൂടിയ സ്പീഡിലുള്ള റൊട്ടേഷനെ നമ്മൾ തിരിച്ച് ഗിയർ ബോക്സിലേക്ക് സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഗിയർ ബോക്സിലേക്ക് എത്തിയ ഈ റൊട്ടേഷൻ എഞ്ചിനിലേക്ക് പോകാതെ തടയണം. അതായത് നമുക്കറിയാം ഈ ക്ലച്ച് ഹബ്ബുകളിൽ നമ്മൾ അടുക്കി അടുക്കി ഓരോ ക്ലച്ച് ഡിസ്കുകൾ ഇട്ടിരിക്കുകയാണ്. ഇപ്പുറത്തായി പ്രഷർ പ്ലേറ്റ് കൊണ്ട് ഇതിനു മുകളിലൊരു പ്രഷറും കൊടുക്കുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ ഇരുന്നാൽ മാത്രമാണ് എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് ഗിയർ ബോക്സിലേക്ക് അല്ലെങ്കിൽ ഗിയർ ബോക്സിൽ നിന്ന് ഡ്രൈവ് എഞ്ചിനിലേക്ക് വരുന്നത്. ഇനി എഞ്ചിനിലേക്ക് ഡ്രൈവ് വരാൻ സാഹചര്യമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് വീലിന്റെ ഓവർ റൊട്ടേഷൻ ക്ലച്ച് ഹബിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലച്ച് ഹബിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് ഹബ് റാമ്പിന് മുകളിലൂടെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ ക്ലച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായി ഈ പ്രഷർ പ്ലേറ്റിൽ നിന്നുള്ള ഒരു പ്രഷർ ഈ ഭാഗത്തേക്ക് അതായത് ക്ലച്ച് ഡിസ്കുകളിലേക്ക് എത്താതെ വരികയും അത്തരത്തിൽ ക്ലച്ചിൽ നിന്നും ഈ ഡ്രൈവ് എഞ്ചിനിലകത്തേക്ക് എത്തുന്നത് തടയുവാനും സാധിക്കും. വീണ്ടും എൻഗേജ്മെന്റ് സാധ്യമാകുന്നത് വീലിന്റെ സ്പീഡ് എഞ്ചിന്റെ സ്പീഡിനോട് ഈക്വലായി വരുന്ന സാഹചര്യത്തിൽ ഇത് രണ്ടും സിങ്ക്രോണൈസ് ആയതിന് ശേഷം മാത്രമാണ് ക്ലച്ച് പൂർണ്ണമായിട്ടും എൻഗേജ് ആവുന്നത്. അപ്പോൾ അത്രയും സമയം അതായത് ബാക്ക് ടോർക്ക് വീലിൽ നിന്നും എഞ്ചിനിലേക്ക് വരുന്ന അത്രയും സമയം ക്ലച്ച് ഡിസ്കുകൾക്കിടയിൽ സ്ലിപ്പ് നടന്നുകൊണ്ടിരിക്കും. അതിനാലാണ് ഇത്തരം ക്ലച്ചുകളെ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അവിടെ നൽകിയിരിക്കുന്ന റാമ്പുകളുടെ സഹായത്താൽ എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് ക്ലച്ചിലേക്ക് വരികയാണെങ്കിൽ ക്ലച്ച് കൂടുതൽ എൻഗേജ് ചെയ്ത് നിൽക്കുകയും ഇനി എഞ്ചിനകത്തേക്ക് വീലിൽ നിന്നുള്ള ഡ്രൈവ് വരികയാണെങ്കിൽ ക്ലച്ച് ഡിസെൻഗേജ് നിൽക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി നമുക്ക് ബാക്ക് ടോർക്ക് എഞ്ചിനിലേക്ക് വരുന്നത് തടസ്സപ്പെടുത്തുന്നതിന് സാധിക്കും. സ്ലിപ്പർ ക്ലച്ചിന്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ചും ഡിസഡ്വാൻറ്റേജുകളെ കുറിച്ചും ഞാൻ അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീലിൽ നിന്നുള്ള ബാക്ക് ടോർക്ക് എഞ്ചിനകത്തേക്ക് എത്തുന്നത് തടസ്സപ്പെടുത്തുന്നതിനാണ് സ്ലിപ്പർ ക്ലച്ചുകൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ വീലിന്റെ സ്കിഡിംഗ് ഒഴിവാക്കുന്നതിനും ഈ സ്ലിപ്പർ ക്ലച്ചുകൾ നമ്മളെ സഹായിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതിനനുസരിച്ച് ഞാൻ കൂടുതൽ നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്.